മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണമെന്ന് പാകിസ്ഥാനോട് ഭാരതം വീണ്ടും ആവശ്യപ്പെട്ടു. ഹാഫിസ് സയ്യിദിന്റെ മകനും ലഷ്കർ ഇ ത്വയ്ബ നേതാവുമായ ഹാഫിസ് തൽഹ സയ്യിദ് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കെയാണ് ഹാഫിസിനെ കൈമാറാൻ ഭാരതം ആവശ്യപ്പെട്ടത്. ഇത് സംബന്ധിച്ച് അപേക്ഷ കൈമാറിയതായി വിദേശകാര്യ വക്താവ് അരിന്ദം ബഗ്ചി അറിയിച്ചു. Along with relevant supporting documents to the government of India to extradite him, the government of Pakistan to extradite him to India to face trial in a particular case. I think that is what you were referring to. So yes, we have of course been flagging the issue of activities that he's been wanted for. In this case you specifically mentioned whether you want to extradite him. Yes, there has been a request sent. കൂടുതലുമായി ഡൽഹിയിൽ നിന്നും ജിഷ്ണു ചേരിയാണ്. ജിഷ്ണു, ഹാഫിസിനെ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് ആവശ്യമാണ് ഇപ്പോൾ ഭാരതം മുന്നോട്ട് വെച്ചിരിക്കുന്നത്? മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണം, ഇന്ത്യയിലെ നിയമ നടപടികൾക്ക് വേണ്ടി കൈമാറണം എന്നുള്ളത് നേരത്തെയും ആ രാജ്യം ആവശ്യപ്പെട്ടിരുന്നു. നിരവധി സമയങ്ങളിൽ ഇത്തരം ആവശ്യം പാകിസ്ഥാന് മുൻപിൽ ഭാരതം മുൻപോട്ട് വെച്ചിട്ടുള്ളതാണ്. ഇക്കാര്യം തന്നെയാണ് വീണ്ടും ഭാരതം ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഭാരതത്തിലെ നിയമ നടപടികൾക്കായി മുംബൈ ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരകൻ ഹാഫിസ് സയ്യിദിനെ കൈമാറണം എന്നുള്ളതാണ് പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതിനായി വീണ്ടും അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് വിദേശകാര്യ വക്താവ് അരിന്ദം ബഗ്ചി അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഹാഫിസ് സയ്യിദിന്റെ മകനും ലഷ്കർ ഇ ത്വയ്ബ നേതാവുമായിട്ടുള്ള ഹാഫിസ് തൽഹ സയ്യിദ് പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് കൂടിയാണ് ഭാരതം ഇത്തരത്തിൽ രാജ്യത്ത് നടന്നിട്ടുള്ള ക്രൂരമായിട്ടുള്ള സ്ഫോടനം, ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട മുഖ്യ സൂത്രധാരകനെ ഭാരതത്തിന്റെ നിയമ നടപടികൾക്കായി വിധേയമായി വിട്ടു നൽകണം എന്ന ആവശ്യം വീണ്ടും ഉന്നയിച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ ഭീകരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് അല്ലെങ്കിൽ ഇത്തരം കുറ്റവാളികളെ സംരക്ഷിക്കുന്നതിലൂടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പാകിസ്ഥാൻ സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടിയും വിദേശകാര്യ വക്താവ് വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിൽ പാകിസ്ഥാനിലും ഈ ഹാഫിസ് സയ്യിദ് നിയമ നടപടികൾ നേരിടുന്നുണ്ട്. ഭീകരവാദത്തിനായി സാമ്പത്തികം സമാഹരിച്ച കേസിൽ ജയിലിലാണ് നിലവിലുള്ളത്. 33 വർഷത്തെ ശിക്ഷ ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാനിൽ വിധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും പല സമയങ്ങളിലും പാകിസ്ഥാനിൽ സ്വതന്ത്രമായി നടക്കുകയും ഭാരതത്തിനെതിരെയും വിവിധ തരത്തിലുള്ള പ്രകോപനപരമായ പരാമർശങ്ങൾ ഹാഫിസ് സയ്യിദ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വേളകളിലെല്ലാം തന്നെ ഹാഫിസ് സയ്യിദിനെ വിട്ടു നൽകണം എന്ന ആവശ്യം ഭാരതം മുൻപോട്ട് വെച്ചിട്ടുണ്ട് എങ്കിൽ പോലും പാകിസ്ഥാൻ അതിന് തയ്യാറായിട്ടില്ല. നമുക്കറിയാം വിവിധ തരത്തിലുള്ള വികരണവാദ പ്രവർത്തനങ്ങൾ ഭാരതത്തിൽ നടത്താൻ ആസൂത്രണം ചെയ്തിട്ടുള്ള കുറ്റവാളികൾ പലപ്പോഴും പാകിസ്ഥാനിൽ അഭയം നേടുകയും പാകിസ്ഥാൻ അവർക്ക് അഭയം നൽകുകയും ചെയ്തിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള സമീപനങ്ങളിലൂടെ ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് പാകിസ്ഥാൻ എന്നതാണ് ഭാരതം ഒരിക്കൽ കൂടി ലോകത്തിന് മുൻപിലേക്ക് മുൻപോട്ട് വെക്കുന്നത്. അതോടൊപ്പം തന്നെ മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ ഹാഫിസ് സയ്യിദിനെ വിട്ടു നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. യെസ്, ഡൽഹിയിൽ നിന്നും ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിയത്.